ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഏഞ്ചൽസ് വെൽ. എൻ്റെ പേര് ലിതാനും. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ഇന്ന് നമ്മൾ ഒരിടം വരെ പോവാണ്. കാരണം നിങ്ങൾ എപ്പോഴും എൻ്റെ മേക്കപ്പ് കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് സിമി ചേച്ചിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കാന്ന്. സിമി ചേച്ചി എന്ന് വെച്ചാൽ എൻ്റെ കൂടെ മേക്കപ്പ് കോഴ്സ് ചെയ്യാനുണ്ടായിരുന്ന ചേച്ചിയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിമി ചേച്ചി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമി ചേച്ചിനെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ സിമി ചേച്ചിയുടെ അടുത്തേക്ക് പോകണം. ഇത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം തന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാമെന്ന് വിളിച്ചു. അപ്പോൾ ചേച്ചിയുടെ മോളും ഇന്ന് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. പൂജ എന്നാണ് പേര്. ഞാൻ പൂജയുടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജേനെ കുറിച്ചും. കാരണം പൂജയുടെ ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പൂജക്കുട്ടിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പൂജക്കുട്ടി അവിടെ റെഡി ആവുന്നുണ്ട്. അവൾ തന്നെ റെഡി ആവുന്ന, അമ്മേനെ കൊണ്ടൊന്നും റെഡി ആയിച്ചില്ല. ഞാൻ ആണ് സിംചേച്ചിനെ കൊണ്ട് റെഡി ആയിച്ചത്. കാരണം അവളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫേസിലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഡ്രസ്സ് ഇട്ട് അവളുടെ ഓർണമെൻറ്റ്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മോള് വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഐഷാഡോ അങ്ങനെ എന്തോ, അതും ഒരു കുറച്ച് ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനാണ് കുറച്ച് ഹെവി ആയിട്ട് ഇട്ടേന്നു. എനിക്കും ഭയങ്കര ഹെവി ആയിട്ടൊന്നും മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യണ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം നമ്മുടെ ചാനലും ഞാൻ പഠിച്ചത് എനിക്ക് എന്താ പറയുക, എനിക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തോ അധികം ചേരാത്ത പോലെ തോന്നും. മറ്റുള്ളവർക്ക് ചെയ്ത് കാണാനും ചെയ്യാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. പിന്നെ ലൈറ്റ് മേക്കപ്പ് എപ്പോഴും എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ സിമി ചേച്ചിക്ക് ഈ ഫീൽഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ സിമി ചേച്ചിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാന്നൊക്കെയാണ്. അപ്പോൾ എനിക്കും കുറച്ചും കൂടി സിമി ചേച്ചിയിൽ നിന്ന് അധികം പഠിക്കാനും പറ്റും. അത് സിമി ചേച്ചി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കില്ലേ, എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് നല്ല ക്ലിയർ ആക്കി തരും കേട്ടോ. എന്ത് വേണമെങ്കിലും സിമി ചേച്ചിയുടെ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം. ഇപ്പോഴും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സിമി ചേച്ചിനെ വിളിച്ചിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. ബിക്കോസ് സിമി ചേച്ചി കുറേ കോഴ്സ് എടുത്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ, അതായത് മേക്കപ്പിൻ്റെ, സ്കിന്നിൻ്റെ, അങ്ങനെ കുറേ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചേച്ചിനെ വിളിച്ച് ചോദിക്കുക. ചേച്ചിക്ക് കുറേ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോ നമ്മൾ അങ്ങനെ ഉള്ളവരുടെ അടുത്ത് നിന്ന് പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും ലൈക്ക് നമ്മുടെ ഭാവിയിലോട്ട് ഉപകാരപ്പെടുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളവരാകുമ്പോഴത്തേക്കും നമ്മളേക്കാൾ, നമ്മൾ പഠിച്ച് എത്ര മാർക്ക് കിട്ടി ഇറങ്ങിയാലും കാര്യമില്ല, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂടെ വർക്ക് ചെയ്യണം. സോ എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും സിമി ചേച്ചിനെയാണ് കോണ്ടാക്ട് ചെയ്യുക. സിമി ചേച്ചിയുടെ അടുത്താണ് പോയി പഠിക്കണം. ഇനിയും കുറച്ച് ഇതൊക്കെ ചെയ്യാനുണ്ട് എനിക്ക്. ഇപ്പോൾ ഇച്ചു ബേബി ഉള്ളതുകൊണ്ടിട്ടാണ് പറ്റാത്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സിമി ചേച്ചിയുടെ അടുത്ത് പോവും പഠിക്കാനായിട്ട്. അതൊക്കെ പറഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ഫേസ് പാലറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത് സിമി ചേച്ചി കേട്ടോ. എനിക്ക് ഡൗട്ട്സ് ഒന്നും പെട്ടെന്ന് തീരില്ല. ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം അത് ചെയ്യുള്ളൂ. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ചേച്ചിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ചേച്ചി അതെന്തെങ്ങനെ ഇതെന്തെങ്ങനെ ഇങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തി. ചേച്ചിക്ക് ഒരു ഇതില്ല കേട്ടോ. ചേച്ചി എപ്പോൾ വേണേലും ഞാൻ പറഞ്ഞല്ലേ, പറഞ്ഞ് നല്ല ക്ലിയർ ആക്കി തരും. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് മേക്കപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അമ്പലത്തിൽ പെർമിഷൻ ചോദിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ആ പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രണ്ട് ലുക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂജക്കുട്ടി എൻ്റെ കൂടെ ആ ഒറ്റ ലുക്കിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ എല്ലാ പിക്സും വീഡിയോസൊക്കെ ഞാൻ അവസാനം ഇടാം കേട്ടോ, നമ്മുടെ ഈ വീഡിയോൻ്റെ അവസാനം ഇട്ടേക്കാം. അപ്പോൾ അമ്പലത്തിൽ കയറുമ്പോൾ ചെരുപ്പൊന്നും ഇടാൻ പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടിട്ടാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞങ്ങൾ ഒരു പരിധി കൂടുതൽ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അങ്ങനെ അമ്പലത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒത്തിരി മിസ്യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഞങ്ങൾ പുറത്തൊക്കെ നിന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പെർമിഷൻ ചോദിച്ച് കയറിയെങ്കിലും അകത്തോട്ട് കയറി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിക്സൊന്നും. അപ്പോൾ പിക്സ് എടുക്കാൻ വന്ന ചേട്ടൻ ഞങ്ങൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ എല്ലാം എടുത്തു തന്നു കേട്ടോ. അതായത് എന്താ പറയുക, ഒരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കൂളായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ വീട്ടിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കാണിക്കുന്ന പോലെയൊന്നും എന്താ പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു ടെൻഷൻ പോലെയായിരുന്നു. സോ എന്താ പറയുക, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചേട്ടൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ പിക്സ് എടുക്കാൻ പോയപ്പോൾ ചാക്കൂച്ചിയും പിന്നെ പൂജക്കുട്ടിയുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ചാക്കൂച്ചിയാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ ക്ലിയർ ആയിട്ടൊന്നും അവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ടാണ്. കാരണം അവൻ അവിടെ വേറെ കളിയിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് എടുക്കാൻ പറയുമ്പോൾ എടുത്തു തന്നത്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇട്ടത് കേട്ടോ. ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ചേച്ചിയുടെ പാർലറിൽ വന്നിട്ട് വീണ്ടും അടുത്ത ലുക്ക് ചെയ്തു. അത് മോള് ചെയ്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ എനിക്ക് മടിയായിരുന്നു, എനിക്ക് ഭയങ്കര മടി ഇങ്ങനെ പുട്ടി അടിക്കലൊക്കെ. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും നീ വന്നതല്ലേ, നമുക്ക് മേക്കപ്പ് ലുക്കും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മേക്കപ്പ് ലുക്കും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് പൂജക്കുട്ടി ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് ലോങ് ഉണ്ട്, അപ്പോൾ പോയി വരവാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടിട്ടാണ് ഇത്രയും ടൈം പിടിക്കുന്നത്. അപ്പോൾ അടുത്ത ലുക്ക് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ പിക്കും വീഡിയോസും ഒക്കെ അവസാനം ഇടാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്.
കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് എന്താ പറയുക, ലെൻസ് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, അതായത് കമൻറ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. വെക്കുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇത് കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് കൂടിയ ഒരു കളറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ചേച്ചി ഇതേ ഹെയറിലും ആ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മേക്കപ്പ് ഇതിനകത്ത് കാണുന്നേക്കാളും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ രണ്ട് മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അതെല്ലാം ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ ഹാപ്പി ഓണം പറയാണ്, അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.